അനാസക്തിയിലെ സന്തോഷത്തെ പറ്റി പറയുകയുണ്ടായി. സന്തോഷം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഒരു ദുഃഖവും കുറയും ഉണ്ടാവും എന്നുള്ള ഒരു രീതിയിൽ സാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അനാസക്തിയിൽ അപ്പോ ദുഃഖവും കൂടെ ഉണ്ട്, അല്ലെങ്കിൽ അത് രണ്ടും ഒരുമിച്ച് അനുഭവിക്കുക, എങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് അപ്പോ? സന്തോഷം എന്നിവിടെ സൂചിപ്പിച്ച് സാധകന്റെ അവസ്ഥയിലുണ്ടായിരിക്കുന്ന മാനസിക നിലയെക്കുറിച്ചാണ് സന്തോഷം എന്നിവിടെ സൂചിപ്പിച്ചത്. സാധനയിലൂടെ പോയി സിദ്ധനാകുന്നവൻ, സിദ്ധൻ എന്ന് പറയുമ്പോൾ കഴിവുകൾ കാണിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലല്ല, പ്രാക്ടീസിൻ്റെ പെർഫെക്ഷനിലെത്തുന്നവനെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ ആ ബോധപ്രാപ്തിയിലെത്തിയിരിക്കുന്നവനാണ് ഈ വിഷ്ണു ഉദ്ദേശിക്കുന്ന സുഖദുഃഖങ്ങൾ സമതുല്യതയോടുകൂടി തുല്യമായിട്ട് അനുഭവിക്കുന്നതിനുള്ള കഴിവുണ്ടാക്കുന്നത്. സാധകൻ അതൊന്നുമില്ല, എല്ലാവരെയും കൂടെ കൂടിക്കൊഴിക്കരുത്. ബുദ്ധനായിട്ടല്ല സാധകനാകുന്നത്, ഇത് തിരിച്ചറിയരുത്. സാധനയുടെ ഭാഗത്തു നിന്ന് പോകുമ്പോൾ ബുദ്ധൻ എന്താണെന്ന് അറിയുന്നത് കൊണ്ട് ഒരുപക്ഷെ സാധകനെ അത് സഹായിച്ചേക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ബുദ്ധൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടിയിരിക്കുന്നത്. അല്ലാതെ ബുദ്ധനായിട്ട് സാധന ചെയ്യാമെന്ന് തെറ്റിദ്ധരിക്കരുത്. സന്തോഷം എന്ന് പറയുന്നത് അറിഞ്ഞുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെയുള്ള ദുഃഖവും അറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കൊണ്ട് സന്തോഷം എന്താണെന്ന് അറിയാൻ പറ്റില്ല എന്ന് മാത്രമല്ല, വിരസമായിരിക്കുന്നൊരു സാധനാ ജീവിതമായിരിക്കും ഒരുപക്ഷെ അത്തരത്തിലൊരു സാധകൻ ഉണ്ടാകുന്നത്. അവൻ വീണ്ടും സന്തോഷകരമായ ജീവിതത്തിന് വേണ്ടി ജനിക്കേണ്ടി വരും, വെറുതെ സമയം പാഴാക്കാം എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് സന്തോഷം സന്തോഷമായിട്ട് തന്നെ കാണുക, ദുഃഖം ദുഃഖമായിട്ട് തന്നെ കാണുക. ഒരു ബുദ്ധൻ സന്തോഷം സന്തോഷമായിട്ട് കാണുകയും ദുഃഖം ദുഃഖമായിട്ട് കാണുകയും ചെയ്യുന്നു എന്ന് ഒട്ടനവധി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സന്തോഷത്തിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല, ദുഃഖത്തിൽ നിന്നും രക്ഷപ്പെടുന്നില്ല. സന്തോഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് പേടിച്ച് ചിരിക്കാതിരിക്കുന്നില്ല. ദുഃഖിച്ചു കഴിഞ്ഞാൽ സുഖിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് ദുഃഖിക്കാതിരിക്കുന്നുമില്ല. സുഖം വരുമ്പോൾ സുഖിക്കുകയും ദുഃഖം വരുമ്പോൾ ദുഃഖിക്കുകയും ചെയ്യുന്നതാണ് ബുദ്ധൻ്റെ ലക്ഷണം എന്ന് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ സന്തോഷമില്ലാതിരിക്കുമോ? സന്തോഷമുണ്ട്. സാധകനെ സമയത്തോളം സന്തോഷത്തിൻ്റെ കാര്യമാണ്. സാധകനെ സന്തോഷം വിരക്തിയുടെ ഫലമായിട്ട് സന്തോഷം ഉണ്ടാകുമോ എന്നാണ് മാത്യു ഇപ്പോൾ ചോദിച്ചത്. അത് സാധകൻ്റെ ഭാഗത്ത് നിന്നുള്ളൊരു ചോദ്യമാണ്. ആ സാധകനെ സംബന്ധിച്ചിടത്തോളം സന്തോഷം പ്രധാനമാണ് എന്നുള്ളത് കൊണ്ട് അനാസക്തിയിൽ നിന്നാണ് ആ സന്തോഷം ഉണ്ടാക്കേണ്ടത്. അതുമാത്രമേ യഥാർത്ഥത്തിൽ നിരന്തരമായി നിൽക്കുന്ന സന്തോഷമായിട്ട് മാറുകയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ബുദ്ധൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചല്ല ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ടും കൂടെ കൂട്ടിക്കൊഴിയാൻ പാടില്ല. അതാണ് നമ്മൾ സീസണുള്ള സീസണും ദൈവത്തിനുള്ള ദൈവത്തിന് കൊടുക്കുക എന്ന് പറയുന്നത്. പ്രായോഗികമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അത് അനുവർത്തിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ സീസണുള്ളത് സീസണ് കൊടുത്തു എന്ന് പറയാനൊക്കുള്ളൂ. ശരീരം ആവശ്യപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ ശരീരം ബോധത്തിൻ്റെ ഇറങ്ങിവരവിനെ സ്വീകരിക്കാൻ തയ്യാറാകുന്നവരെ ശരീരത്തിൻ്റെ വിലകൾ കൊടുക്കേണ്ടി വരും. അത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ശരീരം തയ്യാറാവുകയുള്ളൂ, ബോധത്തെ സ്വീകരിക്കാൻ തയ്യാറാവുകയുള്ളൂ, നിങ്ങളൊരു ബുദ്ധനായിട്ട് മാറുള്ളൂ. അല്ലാതെ ദൈവത്തിനുള്ള മാത്രം കൊടുത്തുകൊണ്ടിരിക്കുക, സീസണ് കൊടുക്കണ്ട എന്നല്ല അദ്ദേഹം പറഞ്ഞത്, സീസണ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ എന്താണോ കൊടുക്കേണ്ടത് അവിടെ വിഹിതമായിട്ട് കൊടുത്തോളുക എന്നാണ്. അപ്പോൾ ആ അനുഭവങ്ങൾക്ക് വേണ്ടി ദുഃഖങ്ങളോ സുഖങ്ങളോ ഒക്കെ അനുഭവിച്ചുകൊണ്ട് തന്നെ പോവുക. അത് വീണ്ടും വീണ്ടും മനസ്സിനെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയുള്ളൂ. അതാ മനസ്സിനെ ചീത്താക്കൊന്നൊന്നുമില്ല. സമചിത്തതയോടുകൂടി അത് കൈകാര്യം ചെയ്യാൻ പഠിക്കുക. അതോടുകൂടി നമ്മളത് നിത്യമായിട്ട് ഉള്ള സന്തോഷത്തിലേക്ക് പോകുന്നതിൻ്റെ വഴി നമ്മളവിടെ തുറക്കുന്നു. അത്രയേ ഉള്ളൂ. സർപ്പയ അനാസക്തിയുടെ ഫലമായിട്ട് സാധകൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ സന്തോഷത്തിന്, നിത്യമായ സന്തോഷം അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരു സന്തോഷത്തിന് പുറകിലൊരു ദുഃഖം വരില്ല എന്നാണോ? അതോ ഇനി ആ അങ്ങനൊരു ദുഃഖം വരികയാണെന്നുണ്ടെങ്കിലും അതും ഈ അനാസക്തിയുടെ ഫലമായിട്ട് തന്നെയാണ്? ആ ചോദ്യത്തിലൊരു തെറ്റ് വീണ്ടും കടന്നു വന്നിട്ടുണ്ട്. അനാസക്തിയുടെ ഭാഗമായി സാധകൻ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞില്ലേ? അനാസക്തിയിൽ സാധകൻ എത്തുന്നത് സിദ്ധനാകുമ്പോഴാണ്. അവൻ വിരക്തിയുടെയും ആസക്തിയുടെയും ഇടയിലുള്ള രണ്ട് റെയിൽപ്പാളങ്ങൾക്കിടയിൽ കൂടി നടന്നു നടന്നാണ് അവൻ ഈ സമാന്തരപാതകളെയൊക്കെ ഭേദിച്ചുകൊണ്ട് അവൻ അനാസക്തി എന്ന് പറയുന്ന മനോഹരമായ സംഗമത്തിലേക്ക് എത്തിച്ചേരുന്നത്. അവരൊരിക്കലും ചേരാത്ത സമാന്തരപാളങ്ങളാണ്. ആ സമാന്തര രേഖകളെ ചേർക്കാനുള്ളൊരു കഴിവുണ്ടാകുന്നതിനെയാണ് സിദ്ധി എന്ന് വിളിക്കുന്നത്, പെർഫെക്ഷൻ എന്ന് വിളിക്കുന്നത്. ദാറ്റ്സ് വെയർ യു റീച്ച് ദ പെർഫെക്ഷൻ ഓഫ് ദി പ്രാക്ടീസ്. അപ്പോൾ മാത്രമേ എത്തുന്നുള്ളൂ. അപ്പോൾ സാധകന്
അനാസക്തിയിൽ നിന്നുണ്ടാകുന്ന സന്തോഷം എന്ന് പറയാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അനാസക്തനായിക്കഴിഞ്ഞവൻ അവൻ്റെ സന്തോഷം എന്ന് പറയുന്നത് അതിൻ്റെ പുറകിൽ ദുഃഖമുണ്ടോ എന്നാണ് വിഷ്ണുവിൻ്റെ സംശയം. അവന് സുഖദുഃഖ ഭേദമില്ല എന്ന് ആദ്യം അറിയുക. സന്തോഷമെന്നോ ദുഃഖമെന്നോ ഭേദമില്ല. അവൻ വളരെ ആനന്ദകരമായ സമയങ്ങളിലും ഒരു കുഞ്ഞു കരയുന്ന പോലെ കരഞ്ഞേക്കാം, കണ്ടാൽ ദുഃഖം കൊണ്ട് കരയുകയാണെന്ന് തോന്നാം. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. ഒരേ തരത്തിലുള്ള വികാരത്തിൻ്റെ ബഹിർസ്ഫുരണമായിരിക്കും ശരീരത്തിൽ നിന്ന് വരുന്നത്. അത് രണ്ടും ഒന്നായിട്ട് തന്നെ സംഭവിക്കുന്നതാണ്, രണ്ടും ഭേദമായിട്ടല്ല അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ശരീരത്തിൽ അല്ല, ക്ഷമിക്കണം, ആ മനസ്സിൽ ദുഃഖമെന്താണെന്നും സുഖമെന്താണെന്നും ഒരേ കാലത്തിൽ അനുഭവിക്കുന്നു എന്നും കൂടെ തിരിച്ചറിയുക. അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇതിനെ ഭിന്നമായി കണ്ടുകൊണ്ട് രണ്ടിലേക്കും മുന്നോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു, ഇതൊക്കെ പഠിക്കാൻ വേണ്ടി പറയുന്നതാണ്, അക്കാഡമിക്കായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും അനുഭവത്തിൽ ഇതൊന്നും ഭിന്നിച്ചല്ല കിടക്കുന്നത്. കാരണം ഇത് രണ്ടും ബോധത്തിൻ്റെ പ്രകൃതികൾ തന്നെയാണ്, ബോധം തന്നെയാണ് ഇത് രണ്ടുമായിട്ടും മാറിയിരിക്കുന്നത്.